ഹായ്, പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ കൊച്ചു കൂട്ടുകാർക്ക് ഇരട്ടടിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും മോഡൽ എക്സാമിനേഷന് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ടൈം ടേബിൾ, ഒരു ഗംഭീര ടൈം ടേബിൾ ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മോഡൽ എക്സാമിനേഷൻ 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അന്നൊക്കെ പഠിപ്പിച്ച് തീരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് എനിവേ 16-ാം തീയതി പോർഷൻ നിങ്ങളുടെ മോഡൽ എക്സാമിനേഷൻ തുടങ്ങുകയായി. ഓക്കെ, സോ 16-ാം തീയതി ഫസ്റ്റ് എക്സാം തന്നെ വെടിക്കെട്ടാണ്, നമ്മുടെ ഫിസിക്സ് ആണ്. സോ ഫിസിക്സ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം 18-ാം തീയതി നിങ്ങൾക്ക് കെമിസ്ട്രിയാണ്. ആ അല്ല, അടിപൊളി രണ്ട് സബ്ജക്റ്റുകൾ ആദ്യമേ അങ്ങ് തീർന്നു കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് 19-ാം തീയതി ആരാണ് ഈ ടൈറ്റിൽ ഉണ്ടാക്കിയത് എനിക്കറിയില്ല. എന്തായാലും 19-ാം തീയതി എല്ലാ ലാംഗ്വേജും കൂടി എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയാലും സെക്കൻഡ് ലാംഗ്വേജ് ആയാലും എല്ലാം 19-ാം തീയതി സാറ്റർഡേ ആണ് വരുന്നത്. അന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളവർക്കും ആ എക്സാമും ഉണ്ട്. എങ്ങനെയാണ് നടത്താൻ പോകുന്നത് എനിക്കറിയത്തില്ല. ബട്ട് എനിവേ എല്ലാ എക്സാമിനേഷനും അന്നുണ്ട്. അത് കഴിഞ്ഞ് 21-ാം തീയതി ഇതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം വേറെ ഒരു ദിവസമാണ് കേട്ടോ. 21-ാം തീയതി നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ് അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ബയോളജി എക്സാമിനേഷനും ഉണ്ട്. അടിപൊളി. ഇനി പ്രത്യേകിച്ച് ഞാനത് പറയണ്ടല്ലോ. അപ്പോ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ രാവിലെ എഴുതുക, ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ബയോളജി എക്സാമിനേഷൻ എഴുതുക. എല്ലാവർക്കും ശുഭം. അപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഇതിനോടൊന്നും പ്രതികരിക്കാതൊന്നുമില്ല. ആസ് യൂഷ്വൽ എല്ലാ വർഷവും സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് നല്ലോണം പഠിച്ച് മാക്സിമം നല്ല രീതിയിൽ അതൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കാം എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മള് ഒരു ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ എന്ത് അധ്യാപകനാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാന് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 6-ാം തീയതിക്ക് ശേഷം, 7-ാം തീയതി മുതൽ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന, അതായത് മോഡൽ എക്സാമിനേഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു റിവിഷൻ ക്ലാസ്സസ് സജ്ജീകരിക്കുന്നുണ്ട്. ഫ്രീ ആണ്, ആർക്ക് വേണോ ഇതിനകത്ത് പങ്കെടുക്കാം. അപ്പോൾ ഇതിൽ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നമ്മുടെ, പിന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഞാൻ ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് മാക്സിമം നമുക്ക് 250 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ലിമിറ്റേഷൻ അതിനകത്ത് ഉള്ളത് കൊണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന നല്ലൊരു സ്ക്രൂട്ടണി കാണും. അതിനകത്തുള്ള ആദ്യ 250 പേർക്ക് നമ്മൾ അതിനുള്ള അവസരം നൽകുന്നുണ്ട് ലൈവായിട്ട് ക്ലാസ്സസ് കയറാനായിട്ട്. എന്നാൽ നിരാശപ്പെടുകയേ വേണ്ട, നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഈ ക്ലാസ് റെക്കോർഡഡ് ആയിട്ടും തരുന്നുണ്ട്, സൗജന്യമായിട്ട് തന്നെയാണ്, ഫ്രീ ആയിട്ട്. സോ എല്ലാ റിവിഷൻ ക്ലാസ്സസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും അവൈലബിൾ ആകും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ 3 സബ്ജക്റ്റേ എടുക്കുന്നുള്ളൂ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പൊ എന്നാലാകുന്ന സഹായമേ എനിക്ക് ചെയ്തു തരാൻ സാധിക്കൂ. അപ്പൊ മാത്തമാറ്റിക്സ് ഒന്നും എനിക്കറിയില്ല, ഇംഗ്ലീഷും എനിക്കറിയില്ല. ഇപ്പൊ എനിക്കറിയാത്ത സബ്ജക്ട് എനിക്ക് എടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന 3 സബ്ജക്ട്സിന്റെയും ക്ലാസ്സുകൾ, അത് ഇൻക്ലൂഡിംഗ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനും പ്രിവ്യസ് ഒക്കെ കാണും, അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 2 അവേഴ്സിന്റെ ഒക്കെ ഒരു റിവിഷൻ ആയിരിക്കും. റിവിഷൻ ആണ്. അപ്പൊ റിവിഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ടോപ്പിക്സ് കുറച്ച് സ്പീഡിലായിരിക്കും പറഞ്ഞു പോകുന്നത്, ക്വസ്റ്റ്യൻസിനായിരിക്കും മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ആ ചാപ്റ്റർ പഠിച്ചിട്ടിരിക്കുന്ന കുട്ടിക്ക് കുറച്ചുകൂടി ഈസി ആകും. കാരണം ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവിഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 6-ാം തീയതി കഴിഞ്ഞായിരിക്കും തുടങ്ങുക, 10 ഡേയ്സ് ആയിരിക്കും. പിന്നെ ഈ മോഡൽ എക്സാം കഴിഞ്ഞ് വീണ്ടും നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എക്സാംസ് വരെയും നിങ്ങൾക്ക് റിവിഷൻസ് തരാം. പറ്റാവുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ റിവൈസ് ചെയ്ത് തരാം. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കാണും. സോ നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യുക. അപ്പൊ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. എല്ലാം മാൻഡേറ്ററി ഡീറ്റെയിൽസ് ആയിരിക്കും. അതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു ലിങ്ക് വരും. സോ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ ലൈവ് ക്ലാസ്സിന്റെ ഗ്രൂപ്പിലേക്കായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അത് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് റെക്കോർഡഡ് ക്ലാസ്സിന്റെ ഗ്രൂപ്പുകളിലേക്കായിരിക്കും. അപ്പൊ റെക്കോർഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ ലൈവ് ക്ലാസ് എല്ലാം എന്തായാലും ഞാൻ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളെ ഞാൻ കൈവിടമാട്ടെ. നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടെന്ന് ചുമ്മാ അല്ല പറയുന്നത്, നിങ്ങളെ സഹായിക്കാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ എന്തായാലും ഉണ്ടാകും. കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തായാലും നമ്മൾ ഒരുമിച്ച് ഈ പരീക്ഷ നേടിയെടുത്തായിരിക്കും മുന്നോട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിജയം തന്നെയാണ് എന്റെയും വിജയം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ നമുക്ക് സെറ്റ് ആക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ ചോദിക്കാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പറ്റാവുന്ന അത്രയും ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഒരു ദിവസം വരുന്ന മെസ്സേജുകൾ എല്ലാം റിപ്ലൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടിയതല്ല. കാരണം നമ്മളും നമ്മുടേതായിട്ടുള്ള ഒഫീഷ്യൽ വർക്ക്സും വേറെ ഉണ്ട്. നമ്മൾ, ഞാനും ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വർക്കുണ്ട്. അതിനിടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിനിടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാകും, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എന്നാലും സ്നേഹം തരുന്നതിൽ യാതൊരു കുറവും കാണിക്കരുത്, ഞാൻ ഒട്ടും കാണിക്കില്ല. അപ്പോൾ നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും. റിവിഷന് നിങ്ങളും കൂടെ ഉണ്ടാവണം. ഓക്കെ.